ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. മൈജി, മൈജി ഫ്യൂച്ചർ. രണ്ട് സ്ഥാനത്തേക്ക്, അപ്പൊ ഇതാണ് കേട്ടോ പ്രഷർ. ഇതുവരെ ഇലക്ഷൻ ഒരു ക്യാമ്പ്, ഇലക്ഷനിൽ നമുക്ക് ഓരോ വോട്ടല്ലേ, ഇവിടെ ഇഷ്ടം പോലെ വോട്ടുണ്ട്. ഇത് ഇത് ശരിക്കും നമ്മുടെ ഇത് പുറത്തെ ഇലക്ഷൻ പോലെ അല്ലല്ലോ. നമ്മളൊരു കുടുംബത്തിനകത്തുള്ള നമ്മുടെ ഒരു ഒരു രസം, അത് എന്ത് റിസൾട്ടായാലും വൈകുന്നേരം കെട്ടിപ്പിടിച്ച് തീരാവുന്ന, ആര് ജയിച്ചാലും ആര് തോറ്റാലും വൈകുന്നേരം ആകുമ്പം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പിരിയും. അത്രേ ഉള്ളൂ, ഇതാണ് ഇലക്ഷൻ. ശരിക്കും ഇതൊരു സാങ്കേതികത്വത്തിന്റെ ഭാഗമായിട്ട് മാത്രം ഒരു ഇലക്ഷൻ ഉള്ളൂ, അല്ലാതെ ഒരു എന്താ പറയാ, അല്ലാതെ ഒരു പ്രശ്നങ്ങളൊന്നും ആർക്കില്ല. പിന്നെ രസമല്ല, ഒരു നമ്മളിപ്പോ ഭയങ്കര ശക്തമായ മത്സരം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ നല്ലമണിയാവുമ്പോ എല്ലാവരും അച്ഛനൊക്കെ പറഞ്ഞ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ പരിപാടി. അപ്പം ഇലക്ഷന്റെ ചൂടിലേക്കാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ, രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഇങ്ങനെ നടക്കുകയാണ്. രജിസ്ട്രേഷൻ കൗണ്ടർ ഇങ്ങനെ ഗുരുതായിക്കാണ്. ഇതില് ഉണ്ണിഷുപാൽ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥി കേട്ടോ. എങ്ങനെയുണ്ട്, നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അതെ, വോട്ടിംഗ് ഒക്കെ എങ്ങനെയാണ്? വോട്ടിംഗ് തുടങ്ങുന്നത് വിളിച്ചില്ലേ, പിന്നെ വിളിക്കുമല്ലോ. ജനാധിപത്യ മര്യാദ കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാരും വിളിച്ചു, എല്ലാരും വിളിച്ചു. ഇതാണ് കറക്റ്റ്. തിനി വോട്ട് പിടിക്കണം, മെമ്പർഷിപ്പ് തന്ന ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് തിനി പറയുന്നത്. മനസ്സിലല്ലേ, മെമ്പർഷിപ്പ് തന്നത് തിനിയാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. മെമ്പർഷിപ്പ് തന്നോണ്ട് വോട്ട് ചെയ്യില്ല, വോട്ട് ചെയ്യണ്ട വോട്ട് ചെയ്യത്രുള്ളൂ. അതെ അതെ, ഞാൻ ജിത്തോഷ പോയിന്നെ ചാക്കോച്ചമ്പടം. അല്ലെ, ടിനി ടിനി ജയിക്കോ? ജയിക്കും, ടിനി ജയിക്കുന്നു. ടിനി വിധി വന്ന്, വിധി വന്ന്. ജോത്സ്യനാ പുള്ളി, അതാണ് ജോത്സ്യര, ജോത്സ്യര് പൊതുവാള്. ആ കാണാം, നമുക്ക് എന്താണെന്നറിയാം, കഴിവുള്ളവർ ജയിക്കട്ടെ. അതെ, കഴിവുള്ളവർ ജയിക്കട്ടെ. എന്തായാലും ഇത്തവണത്തെ ഇലക്ഷനിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതെ, വോട്ട് കൊടുക്കുന്നതിൻ്റെ രീതിയൊക്കെ ഉണ്ട്. ഓക്കെ, ഓ നമസ്കാരം, സുഖം. അമ്മയുടെ ഒരു പ്രത്യേക ദിവസം ഇന്ന്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. മലയാളികളുടെ മനസ്സിൽ ശക്തമായ അമ്മ വീണ്ടും വീണ്ടും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ഒക്കെ മുന്നോട്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇത്തവണത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാബുരാജ് മത്സരം, ബാബു ഇടവേള ബാബു ഇത്തവണ പടിയിറങ്ങുന്നു എന്നുള്ളൊരു സങ്കടങ്ങളുണ്ട് നമുക്ക്. ഇടവേള ബാബു പടിയിറങ്ങുകയാണ്, ഇടവേള ബാബു ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഖേദകരമായത്. ഇനി ആര് നയിക്കുമെന്നുള്ള, സിദ്ദീഖായാണ് ജനറൽസെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്, മൂന്നുപേരും മത്സരിക്കുന്നു, കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നു, ഉണ്ണിഷുപാൽ മത്സരിക്കുന്നു. ആരാണ് ജയിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് ആരാ ജയിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. നല്ല കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ആളുകളുണ്ട്, നമ്മുടെ രാജചേട്ടൻ, രാജചേട്ടൻ നമസ്കാരം. നമസ്കാരം. ഇലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആണ്, അപ്പോ ഇപ്രാവശ്യം ഞാൻ നിൽക്കുന്നില്ല. അതറിയാ, പുതിയ തലമുറ വരട്ടെ, അവരും ഇതൊക്കെ ഒന്ന് അറിയട്ടെ. അമ്മയെല്ലാം അതിനകത്തുള്ള ബുദ്ധിമുട്ട്, കഷ്ടപ്പാടുണ്ടെന്ന് അറിയണം. എല്ലാ കാര്യങ്ങളും സ്മൂത്തെന്ന് വിചാരിക്കുന്നതല്ലേ. ഇതിന്റെ പുറകില് ബാബു ഒക്കെ കടന്ന് പറഞ്ഞ പാടുന്നില്ല. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ പിന്നെ അടുത്ത പ്രസിഡന്റ് പുതിയ ആൾ വരട്ടെ. അതെ, ബാബു മാറുന്നല്ലോ, നന്നായിരിക്കും. ഇടവേള ബാബു പടിയിറങ്ങുന്നു. അതെ, പക്ഷേ അയാളൊക്കെ കൂടെ നിൽക്കും. കാര്യം സംഘടന നോക്കി മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ. പണ്ടാരോ ചോദിച്ചില്ലേ, നെഹ്റു മരിച്ചാൽ ഇന്ത്യ ആര് ഭരിക്കും? ആര് മരിച്ചാലും കാര്യങ്ങൾ നടക്കും, അതൊരു സ്വസ്ഥമുണ്ട്. ബാബുവും പറഞ്ഞു, 25 കൊല്ലമായിട്ട് ബാബുവിന് ഇടം വല്ല തിരിയാനും വയ്യ. അപ്പോൾ ഒരു ഗ്യാപ്പ് അങ്ങേർക്കും വേണം, അങ്ങേർക്കും ഷോകൾ അത് ഇതൊക്കെ ചെയ്യാൻ ഒന്നിനും പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്തായാലും കഴിഞ്ഞ തവണത്തെ വൈസ് പ്രസിഡന്റ് ആണ്, നല്ല പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പം ബാബുരാജ് ഇവിടെ ഉണ്ട്. ബാബുരാജ് ഇത്തവണ മത്സരരംഗത്തുള്ള ബാബുചേട്ടനെ. നമസ്കാരം, നമുക്ക് ആദ്യമായിട്ട് ജയിലിലേക്ക് പോവാം. ഞങ്ങളുടെ ഇവിടെ നമ്മുടെ ഗംഭീരമായ മത്സരം നടക്കുന്ന ആ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് മിസ്റ്റർ ജയിലിലേക്ക് ഞാൻ എന്റെ മൈക്ക് കൈമാറുകയാണ്. ഇല്ല, ഞാൻ സംസാരിച്ചു. ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അതെ, അപ്പൊ ഞങ്ങളുടെ മറ്റൊരു കാൻഡിഡേറ്റ് അൻസിബ. അൻസിബയ്ക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇത്ര വലിയ ഒരു പൊസിഷനിലേക്ക് മത്സരിക്കാൻ പറ്റുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. എല്ലാവരും വോട്ട് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ്. അടുത്തായി ഞാൻ അനൂപ് ചന്ദ്രനെ പരിചയപ്പെടുത്താം. അനൂപ് ചന്ദ്രനും ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിനകത്ത്. എന്താ ഇതാണ് ഞങ്ങളുടെ ഒരു അതിന്റെ ഒരു അതിന്റെ ഒരു ഇത് മത്സരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒരു മണി കഴിഞ്ഞാൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ടുപേരാ. ഒരു മണി വരെയാണ് ഞങ്ങളെ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ നെക്സ്റ്റ് ജനറൽ സെക്രട്ടറിയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും കൂടി ചേർന്നാണ് അമ്മയുടെ മുന്നോട്ടുള്ള യാത്ര നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം എല്ലാവരും അറിയിക്കും. അപ്പൊ വീണ്ടും ഞാൻ മൈക്ക് അലിയിലേക്ക് കൈമാറിയാണ്. നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഇതിനെ കുറിച്ച് പറയാം, ഇതൊരു മൈക്കാണ് ഇങ്ങനെ കൊണ്ട് തന്നെ. അതായത് ഞാൻ പറഞ്ഞേ, ഭാരവാഹി ആണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാം ചെയ്യും. ബാബു സത്യർഹമായ സേവനമാണ് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഷോകളൊക്കെ ചെയ്യുന്നതിന്റെ പിറകിൽ ഈ ശക്തിമാൻ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇതൊരു ചരിത്ര സത്യമാകാൻ പോവുകയാണ്. അതായത് ജനറൽ സെക്രട്ടറി മാറിയതിനു ശേഷം വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരാൻ പോകുന്ന ആളാണ് ഇതാ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ആജീവാനന്ദ ജനറൽ സെക്രട്ടറി. അല്ല, ഏതായാലും ഈ അമ്മയുടെ ഓഫീസ് ഇത്ര അടുത്തെടുത്ത് കൊടുത്ത എന്തിനാ, ഫ്ളാറ്റിന്റെ അടുത്തെടുത്ത് കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ പറയുന്നത് ശരിയാണ്, പക്ഷെ ഏതായാലും ഞാനൊന്നും മോചിതനാവാൻ പോവാണ്. കാരണം അതെ, 25 കൊല്ലത്തെ ഒരു ആശ്രാന്ത പരിശ്രമത്തിന് ശേഷം വളരെ സന്തോഷത്തോടുകൂടി വളരെ എന്താ ആത്മസംതൃപ്തിയോടുകൂടി പടിയിറങ്ങണം. എന്താണ് ഇപ്പം പ്രഷർ ഒത്തിരി കണ്ടുകൊണ്ടിരിക്കുക, പ്രഷർ എന്താണ് പറയുന്നത്? അല്ല, എനിക്ക് നമ്മുടെ അംഗങ്ങളെ പോലെ തന്നെ പ്രേക്ഷകരൊക്കെ എന്നൊക്കെ എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്നിട്ടുണ്ട്, നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ ഇനി കൂടുതൽ പടങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴും എന്നോട് ശാസിക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ പിന്നെ പ്രണയിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അല്ല, എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ളവരാണ്. അതെ, അതുകൊണ്ട് അവരിൽ നിന്ന് എല്ലാ പിന്തുണയും പ്രതീക്ഷിക്കുന്നു. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി മൈജി ഫ്യൂച്ചർ ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാഡമി നീതൂസ് അക്കാഡമി.